നമസ്കാരം. ബംഗ്ലാദേശ് മനുഷ്യാവകാശ സംഘടനയായ എയ്ൻസലിഷ് കേന്ദ്രയുടെ റിപ്പോർട്ട് പ്രകാരം 2013 മുതൽ 3600 ആക്രമണങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രാജ്യത്ത് നടന്നത്. മൊത്തം ജനസംഖ്യയിൽ 8.5% ഹിന്ദു വിഭാഗം, 90% മുസ്ലിം വിഭാഗക്കാരാണ്. ക്രിസ്ത്യൻ ബുദ്ധ വിഭാഗവും രാജ്യത്തുണ്ട്. കഴിഞ്ഞ ദശകങ്ങൾക്കുള്ളിൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞത് കണക്കുകളിൽ കാണാം. 1980കളിൽ 13.5% ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ. 1940കളിൽ മേഖലയിലെ 30% ഹിന്ദു വിഭാഗമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറയുന്നതിന് പ്രധാന കാരണങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമം മൂലം ഇവർ മതം മാറുകയോ നാടുവിടുകയോ ചെയ്യുന്നതാണ്. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ തേടിയും ജോലി തേടിയും മറ്റും വലിയൊരു വിഭാഗം വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും സമാനമായി ന്യൂനപക്ഷങ്ങളെ മതനിന്ദ ആരോപിച്ച് വധിക്കുന്നതും മറ്റൊരു വലിയ കാരണമാണ്. ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമാകുമ്പോൾ മതേതര ഭരണഘടനയായിരുന്നു രാജ്യത്തിന്. 1970 ഭരണഘടനയിൽ വരുത്തിയ 5-ാമത്തെ ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് മാറ്റി. 1980ൽ രാജ്യത്തെ സ്റ്റേറ്റ് റിലീജിയനായി ഇസ്ലാം മതത്തെ അവരോധിച്ചു. അതേസമയം 2010 രാജ്യത്തെ ഹൈക്കോടതി വിധിയിൽ രാജ്യത്ത് എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഒരുപോലെയുണ്ടെന്ന് പറയുന്നു. എന്നാൽ മതേതരത്വത്തിന് ഭരണഘടനയിൽ പ്രാധാന്യമില്ലാത്തത് രാജ്യത്ത് ഭൂരിപക്ഷവാദവും തീവ്രവാദവും ശക്തിപ്പെടാനിടയാക്കി. ഭരണ പാർട്ടിയായ അവാമി ലീഗ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും രാജ്യത്ത് മതശക്തികളുമായി പലഘട്ടത്തിലും സുമരസപ്പെടേണ്ടി വരുന്നെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് രാജ്യത്തെ 2-ാമത്തെ പ്രമുഖ പാർട്ടി. ഇവർ വർഗീയ വിഭജനത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോഴത്തെ സംഭവം ഉൾപ്പെടെ രാജ്യത്തെ പല വർഗീയ സംഘർഷങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. ബംഗ്ലാദേശിൽ ദുർഗാപൂജ ദിനത്തോടനുബന്ധിച്ചുണ്ടായ വർഗീയ അതിക്രമത്തിൽ ഇതുവരെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്തെ ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 450 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 71 കേസുകളാണ് ഫയൽ ചെയ്യപ്പെട്ടത്. ന്യൂനപക്ഷത്തിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയത്. ആക്രമണത്തെ ഹസീനയുടെ സർക്കാർ ശക്തമായി അപലപിക്കുന്നുമുണ്ട്. എന്നാൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഭൂരിപക്ഷ ആക്രമണത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോഴത്തെ സംഘർഷമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.